സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ NIA വീണ്ടും ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനായി അദ്ദേഹം കൊച്ചിയിലെ NIA ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് NIA ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. വീണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ശിവശങ്കറിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നതിനായി NIA കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. സ്വപ്ന ഡിലീറ്റ് ചെയ്ത ചാറ്റിന്റെ വിശദാംശങ്ങൾ വീണ്ടെടുത്തതിന് പിന്നാലെയുള്ള ചോദ്യം ചെയ്യൽ അതീവ നിർണായകമാകും. കേസിൽ കഴിഞ്ഞ തവണ ശിവശങ്കറിനെ NIA വിളിപ്പിച്ചത് സാക്ഷിയെന്ന നിലയിൽ മൊഴിയെടുക്കാനാണ്. ക്രിമിനൽ നടപടിക്രമം 160 അനുസരിച്ചാണ് ശിവശങ്കറിന് നോട്ടീസ് നൽകിയത്. ആദ്യം ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതും സാക്ഷിയെന്ന നിലയിലാണ്. സ്വപ്ന സുരേഷിന് ശിവശങ്കറുമായി ഉണ്ടായിരുന്ന ബന്ധവും ഏതെങ്കിലും ഘട്ടത്തിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ആശയവിനിമയം നടന്നിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും NIA പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരുമായി സ്വപ്നയ്ക്കുണ്ടായിരുന്ന ബന്ധം കള്ളക്കടത്ത് കേസിൽ സഹായകമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കും. പ്രതികൾ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, വിവിധ ചാറ്റുകൾ, ഫോട്ടോകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് NIA വീണ്ടെടുത്തത്. സിഡാക്കിലും ഫോറൻസിക് ലാബിലുമായി നടത്തിയ പരിശോധനയിലാണ് മായ്ച്ചു കളഞ്ഞ ചാറ്റുകളടക്കം വീണ്ടെടുത്തത്. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരുടെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നു മാത്രം 2000 GB തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചില ഉന്നതരുമായി അടക്കം നടത്തിയ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ട് അടക്കം കണ്ടെത്തിയതായി NIA വ്യക്തമാക്കുന്നു. മറ്റു പ്രതികളായ മുഹമ്മദ് ഷാഫി, അൻവർ, ഇബ്രാഹിം അലി എന്നിവരുടെ ഫോണുകളിൽ നിന്നും 2000 GB ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. രണ്ടാം തവണ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യലിനായി ശിവശങ്കറിനെ വിളിപ്പിച്ചതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമ്പോൾ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. സ്വപ്ന സുരേഷ് നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നായി തിരിച്ചെടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. പ്രതികൾ നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ ഉന്നതരുമായി നടത്തിയ ചാറ്റുകളടക്കം 2000 GB തെളിവുകളാണ് ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും വീണ്ടെടുത്തത്. 2000 GB വരുന്ന ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച NIA സംഘം മൊഴികളും തെളിവുകളും തമ്മിൽ വലിയ വൈരുദ്ധ്യം കണ്ടെത്തിയതായാണ് വിവരം. ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിലെ കുരുക്ക് മുറുകാനാണ് സാധ്യത. സംസ്ഥാനത്തെ ഉന്നതരുമായി നടത്തിയ ചാറ്റുകളടക്കം 2000 GB തെളിവുകളാണ് ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും വീണ്ടെടുത്തത്. 2000 GB വരുന്ന ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച NIA സംഘം മൊഴികളും തെളിവുകളും തമ്മിൽ വലിയ വൈരുദ്ധ്യം കണ്ടെത്തിയതായാണ് വിവരം. മൊഴികളിലെ ഈ വൈരുദ്ധ്യം ക്ലിയർ ചെയ്യുക എന്നതാകും NIAയുടെ ഉദ്ദേശം. 2020 July 5 തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലേക്ക് വന്ന 15 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തതോടെയാണ് സ്വർണ്ണക്കടത്ത് കേസ് പുറം ലോകമറിയുന്നത്. കോൺസുലേറ്റിലെ മുൻ PRO സരിത്ത് അതോടെ അറസ്റ്റിലായി. മുൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയും IT വകുപ്പിലെ കരാർ ജീവനക്കാരിയുമായ സ്വപ്ന സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വപ്നയുമായും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ IT സെക്രട്ടറി എം ശിവശങ്കറിനെ സ്ഥാനത്തു നിന്നും മാറ്റി. ശിവശങ്കറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വലിയ വിവാദത്തിന് തിരികൊളുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. ഇതിനു പിന്നാലെയാണ് മന്ത്രി KT ജലീലിന് സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നത്.